വലിയ ആവേശമാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. അല്പസമയത്തിനകം തന്നെ ഓരോ സ്ഥലത്ത് നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും. വലിയ രീതിയിലുള്ള ആവേശം ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ ആൾക്കാർ കണ്ടമാനം വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇവിടെ രാഷ്ട്രീയ കൊട്ടിക്കലാസാണെന്ന്. നിങ്ങൾക്ക് ആ ഒരു കാത്തിരിപ്പാണല്ലേ? അതെ അതെ, പ്രദീപ് ജയിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രദീപ് വൻ ഭൂരിപക്ഷം. ഇവിടെ LDF ജയിക്കും. ഈ പഞ്ചായത്ത്, ഈ മണ്ഡലം അങ്ങനെയാണ്, 4 പഞ്ചായത്ത് LDF ആണ്. അത് തൂത്തരവ് ഒരാൾക്കും കഴിയില്ല. അവിടുത്തെ വോട്ടോട് കൂടിയിട്ട് തന്നെ LDF ജയിച്ചൂടെ. ഈ ഭാഗത്താണ് LDF കൊട്ടിക്കലാശം ഉണ്ടാകുക. ഞാനിപ്പോൾ സംസാരിക്കുന്നത് LDF അനുഭാവികളായ ആളുകളോടാണ്. അനുപ്, വളരെ കൗതുകരമായ ഒരു കാര്യം നമ്മൾ കണ്ടത്, ഇന്നിവിടെ UDFന്റെ ഒരു പ്രചരണ വണ്ടി പോകുന്ന കണ്ടു. ആ സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യം, ആ അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നത്, ഈ 5 വർഷക്കാലത്തേക്ക് രാധാകൃഷ്ണൻ ജയിപ്പിച്ചിട്ട് എന്തുകൊണ്ട് ഒരു നിർബന്ധിത വോട്ടെടുപ്പ് ഉണ്ടാക്കിയെന്നാണ്. പക്ഷേ ഞാൻ പാലക്കാട് നിന്ന് വരുന്നത്, അവിടെ സമാനമായി ഷാഫി അവിടുന്ന് പോയത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. പക്ഷേ പ്രാദേശികമാണ് കാര്യങ്ങൾ, അതുകൊണ്ട് താരതമ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് വോട്ട് എല്ലാവരെയും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം ഇവിടെ നടന്നു. സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധിക്കുന്ന തരത്തിലായിരുന്നില്ല. പകരം ഗ്രാമീണ മേഖലകളിൽ 4, 5 തവണ വീടുകൾ കയറി പ്രവർത്തകർ തമ്പടിച്ചു നിന്നുകൊണ്ട് പ്രവർത്തനം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എത്തി 7 പൊതുയോഗങ്ങളിൽ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് നിരവധി ദിവസങ്ങളിൽ ക്യാമ്പയിൻ ചെയ്തു. BJP ആണെങ്കിൽ പടിപടി അവർ വോട്ടുയർത്താനാകുന്നുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് വലിയ രീതിയിലുള്ള പ്രചരണം മുന്നോട്ട് പോയത്. നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ചേലക്കരയിലെ വിധിയായിരിക്കും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുക എന്ന വിശ്വാസം ഓരോ മുന്നണിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അവരും 5000 വോട്ടായിരുന്നു ലോക്സഭാ സെഗ്മെന്റ് നോക്കുമ്പോൾ ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം. അത് കുറയ്ക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുമെന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. ഏതായാലും ഞാനീ നിൽക്കുന്ന ഭാഗത്തേക്ക് LDFന്റെ സംഘം എത്തി കൊട്ടിക്കലാശം നടത്തും. ഇതിന്റെ അപ്പുറത്തെ ഭാഗത്താണ് BJPയുടേതും അതുപോലെ തന്നെ UDFന്റെയും ഉണ്ടാവുക. ഇവിടെ അല്പം മുമ്പ് പോലീസുകാരൊക്കെ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പഴുതടച്ചുള്ള സുരക്ഷ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് അല്പസമയത്തിനകം ഈ ആവേശം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചകളിലേക്ക്. ശരി നൗഫൽ, എന്തായാലും ഇപ്പൊ തന്നെ നമുക്ക് കാണാം ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകി എത്താൻ തുടങ്ങി. ഇനി സ്ഥാനാർത്ഥികൾക്കൊപ്പം എത്തുന്ന ആളുകൾ കൂടി ആകുമ്പോൾ ചേലക്കര പട്ടണം നിറഞ്ഞു കവിയും എന്ന കാര്യത്തിൽ സംശയമില്ല.